ഹലോ എവ്രി വൺ വെൽക്കം ടു ബോസ്കോ ക്യാമ്പസ് വിഷിൻ ഐ എം ഗോയിങ് ടു ഡിസ്കസ് ദി ടോപ്പിക് വാക്കിംഗ് വിത്ത് ദ ബട്ടൺ കൺട്രോൾസ് ഇൻ വിഷ്വൽ പ്രോഗ്രാമിംഗ് ഹൗ ടു വോക്ക് വിത്ത് ബട്ടൺസ് ലിങ്ക് ബട്ടൺസ് ഇമേജ് ബട്ടൺസ് സോ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രീ ടൈപ്പ്സ് ഓഫ് ബട്ടൺ കൺട്രോൾസ് ആണ് ഓക്കെ സോ ഇവർ മൂന്ന് പേരും പരസ്പരം അപ്പിയറൻസിൽ ഡിഫ്ര ഡിഫറാണ് ഓക്കെ സോ ഫസ്റ്റ് ബട്ടൺ

ഡിസ്പ്ലേ ആവുന്നത് ഓക്കേ സോ ഈ മൂന്ന് ബട്ടണും അതിൻ്റേതായ പ്രത്യേകതയുണ്ട് പക്ഷേ അത് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ പോലും ഓക്കെ ഇനി ബട്ടൺ നോർമൽ ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ലിങ്ക് ബട്ടൺ ആണെങ്കിലും നോർമൽ ബട്ടൺ ആണെങ്കിലും ടെക്സ്റ്റ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ആവുന്നത് ഇമേജ് ബട്ടണിൽ അവിടെ എന്താണ് ഒരു ഇമേജ് യു ആർ എല്ലായിരിക്കും പ്രൊവൈഡ് ചെയ്തത് ഓക്കെ ആ ഇമേജിൻ്റെ യു ആർ എൽ അഡ്രസ്സ് ആയിരിക്കും ആ ബട്ടണിൽ നമുക്ക് ഇമാജിനറി ആയിട്ട് ഡിസ്പ്ലേ ആവുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആ ഇമേജ് രൂപത്തിൽ യു ആർ എല് അവിടെ ഉണ്ടായിരിക്കും അപ്പം അതിൽ ടെക്സ്റ്റ് ബട്ടൺ ആണെങ്കിൽ നോർമൽ അതായത് നോർമൽ ബട്ടൺ അതിൽ ടെക്സ്റ്റാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിലാണെങ്കിൽ നമ്മൾ ആ പർട്ടിക്കുലർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം അതിലുള്ള ഫങ്ഷൻ പെർഫോം ചെയ്യും ഇനി ലിങ്ക് ബട്ടൺ ആണെങ്കിൽ ഹൈപ്പർ ലിങ്ക് രൂപത്തിലായിരിക്കും അപ്പം മറ്റൊരു പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് വിടും ലിങ്ക് ബട്ടൺ ഇനി ഇമേജ് ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ യു ആർ എല് പ്രോസസ് ചെയ്ത് ഫങ്ഷൻ പെർഫോം ചെയ്യും ഇങ്ങനെയാണ് ഈ മൂന്ന് ഫങ്ഷൻസ് ബട്ടൺസിൻ്റെയും ഫങ്ഷൻ നടക്കുന്നത്

ഈ ക്ലിക്കിന് ശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് സെർവറിൽ എവിടെ പോയാണോ പോസ്റ്റ് ബാക്ക് ഓപ്പറേഷൻ നടത്തേണ്ടത് അതായത് ആ കൊടുത്ത ഇൻഫോർമേഷൻ അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് അല്ല ക്ലിക്ക് ചെയ്ത് കൊടുത്ത ഇൻഫോർമേഷൻസിനെ പോയി സെർവറിൽ പോയിട്ട് തിരിച്ച് നമുക്കത് എന്താണ് റിട്ടേൺ ചെയ്ത് തരും മനസ്സിലാവുന്നുണ്ടോ അത് എങ്ങനെയാവാം ഇപ്പം സബ്മിറ്റ് ആണെങ്കിൽ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തരാം ഇപ്പം ആഡ് ടു കാർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർട്ടിൽ ആഡ് ചെയ്ത ഡീറ്റെയിൽസിന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ തിരിച്ച് അപ്പോൾ അതാണ് പോസ്റ്റ് ബാക്ക് ക്യു ആർ എൽ എന്ന് പറയുന്നത് സോ ദ പേജ് സ്പെസിഫൈഡ് ഇൻ ദ പോസ്റ്റ് ബാക്ക് ക്യു ആർ എൽ ആറ്റിബ്യൂട്ട് ഇസ് ലോഡഡ് ആൻഡ് എക്സിക്യൂട്ടഡ് അതായത് ആ പോസ്റ്റ് ബാക്ക് ക്യു ആർ എല്ലിൽ എന്താണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതിന് ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു അറ്റ് എ ടൈമിൽ അതിനെ ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും ശരിക്കും ഒരു മൗസ് ക്ലിക്കിൽ ഒരു ബട്ടൺ ക്ലിക്കിൽ അല്ലെങ്കിൽ ലിങ്ക് ലിങ്ക് ബട്ടൺ ഇമേജ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഈ പോസ്റ്റ് ബാക്ക് ക്യു ആർ എല്ലിനെ ആട്രിബ്യൂട്ടിനെ ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അതായത് ദറ്റ് പേറ്റ് സ്പെസിഫൈഡ് ദ പോസ്റ്റ് ബാക്ക് ക്യു ആർ എൽ ആട്രിബ്യൂട്ട് അപ്പോൾ ആ ഇൻഫോർമേഷൻസിന് എന്താണ് തിരിച്ച് നമുക്ക് കൊണ്ടുവന്ന് ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു കൊടുത്ത ഇൻഫോർമേഷന് ഇഫ് ദിസ് ആട്രിബ്യൂട്ട് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ദി പേജസ് പോസ്റ്റ് ബാക്ക് ടു ദി സെർവർ ആൻഡ് ദി ക്ലിക്ക് ആൻഡ് ദി കമാൻഡ് ഇവൻറ്റ് ആ വേസ്ഡ് ഇനി ഇങ്ങനെ ഈ ഒരു ആട്രിബ്യൂട്ട് ഇതിൽ പോസ്റ്റ് ബാക്ക് ഇവരുടെ ആട്രിബ്യൂട്ട് ഇൻക്ലൂഡ് ആവാത്തൊരു കേസാണെന്നുണ്ടെങ്കിൽ എന്താണ് നടക്കുന്നത് പേജിന് ഈ നമ്മൾ ആ പോസ്റ്റ് ബാക്ക് ഇവൻ്റ് ഉള്ള പേജിനെ എന്തു ചെയ്യും സെർവറിലേക്ക് പോസ്റ്റ് ബാക്ക് ചെയ്യും ഓക്കെ അതായത് നമ്മൾ കൊടുത്ത ഇൻഫോർമേഷൻ മൗസ് ക്ലിക്കില് കൊടുത്ത ഇൻഫോർമേഷൻ ബട്ടൺ ക്ലിക്കിൽ കൊടുത്ത ഇൻഫോർമേഷന് സെർവറിലേക്ക് പോസ്റ്റ് ബാക്ക് ചെയ്തിട്ട് ക്ലിക്ക് ആൻഡ് കമാൻഡ് ഇവൻ്റ് അവിടെ പ്രോസസ്സ് ചെയ്യും ഓക്കെ സോ അങ്ങനെയും നമുക്ക് ഇവൻ്റ് എന്താണ് ക്ലിക്ക് ആൻഡ് കമാൻഡ് ഇവൻ്റ്സ് റേസ് ചെയ്യും ഈ ആട്രിബ്യൂട്ട്സ് ഇൻക്ലൂഡഡ് ആയില്ല എന്നുള്ള സിറ്റുവേഷനിൽ ആൻഡ് യു ക്യാൻ കോഡ് ഇവൻ്റ് ഹാൻഡ്ലേഴ്സ് ഫോർ എയ്തർ ഓർ ബോത്ത് ദീസ് ഇവൻറ്റ്സ് ഈ ക്ലിക്ക് ആൻഡ് കമാൻഡ് ഇവൻറ്റ്സിന് ഒന്നുകിൽ രണ്ടിനും അല്ലെങ്കിൽ ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പറ്റും കോഡ് ചെയ്യാൻ പറ്റും ഈവൻ ഹാൻഡ്ലേഴ്സിന് വേണ്ടിയിട്ട് കോഡ് ചെയ്യാൻ പറ്റും എസ് പി ടാക്സ് പോലെ ത്രീ ബട്ടൺസ് സോ ഈ ബട്ടൺ ലിങ്ക് ബട്ടൺ ഇമേജ് ബട്ടൺ ഈ മൂന്നിനുള്ള എസ് പി ടാക്സ് ആണ് ഇതിൽ കാണുന്നത് സോ അവിടെ ടെക്സ്റ്റ് ആദ്യത്തെ ബട്ടണിന് ടെക്സ്റ്റ് ആഡ് ടു കാർട്ട് ഓക്കെ പിന്നെ ലിങ്ക് ബട്ടൺ രണ്ടാമത്തെ ആദ്യത്തെ ബട്ടൺ ഐ ഡി കൊടുത്തിട്ടുണ്ട് ബട്ടൺ ആഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ടു കാർട്ട് എന്നാണ് അടുത്തത് ലിങ്ക് ബട്ടൺ ആണ് ലിങ്ക് ബട്ടണില് ആ യു ആർ എല് കൊടുത്തേക്കാം പോസ് ബാക്ക് ക്യു ആർ എല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇമേജ് ബട്ടണിനകത്തും ആ ഇമേജ് ഡിമാൻഡ് ചെയ്യുന്ന പോസ്റ്റ് ബാക്ക് യു ആർ എല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എ എസ് പി ടാക്സി മൂന്ന് ബട്ടൺസിൻ്റെയും എ എസ് പി ടാഗാണ് കൊടുത്തിരിക്കുന്നത് ഓക്കേ അപ്പം ആ പോസ്റ്റ് ബാക്ക് യു ആർ എൽ വരുന്ന അതായത് ലിങ്ക് ബട്ടണും ഉണ്ട് ഇമേജ് ബട്ടണും ഉണ്ട് യു ആർ എൽ മറ്റേതിനാണെങ്കിൽ ജസ്റ്റ് ആഡ് ടു കാർട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് പോയി ആഡ് ചെയ്യത്തതേ ഉള്ളൂ ഓക്കെ കോമൺ ബട്ടൺ ആട്രിബ്യൂട്ട്സ് സോ നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടൺ ആട്രിബ്യൂട്ട്സ് ആണ് അതിൽ ഫസ്റ്റ് വൺ ടെക്സ്റ്റ് ബട്ടൺ ടെക്സ്റ്റ് ബട്ടൺ എന്ന് പറയുമ്പോൾ ലിങ്ക് ബട്ടണും നോർമൽ ബട്ടണും നമുക്ക് ഈ ടെക്സ്റ്റ് ബട്ടൺ ഉണ്ടാകും കാര്യം ബട്ടൺ ആണെങ്കിലും ആയിരിക്കും ഡിസ്പ്ലേ ആവുന്നത് ലിങ്ക് ബട്ടൺ ആണെങ്കിലും ആ ലിങ്കിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ടെക്സ്റ്റ് ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ആവുന്നത് ഓക്കെ സോ നെക്സ്റ്റ് ഇമേജ് യു ആർ എൽ അപ്പോൾ അത് ഇമേജ് ബട്ടണിന് വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്ന ഇമേജിൻ്റെ യു ആർ എൽ ഓക്കെ ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇമേജ് ബട്ടണിൻ്റെ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് അത് ഉദ്ദേശിക്കുന്ന അത് മീൻ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് കാണും ഇപ്പം ആ ഇമേജ് ഇപ്പം നമ്മൾ ആ നേരത്തെ ഇമേജ് ബട്ടണിൽ അത് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സിംബലാണ് അപ്പം പക്ഷേ ഇത് എന്താണ് ബ്രൗസർ ഇമേജ് ഡിസ്പ്ലേ ആ കാത്തൊരു സിറ്റുവേഷനിൽ മാത്രമേ ഈ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവത്തുള്ളൂ നോർമലി ഇമേജ് തന്നെ ആയിരിക്കും ഡിസ്പ്ലേ ആവുന്നത് സപ്പോസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ബ്രൗസറിൽ ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവുന്നില്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കും ഓക്കെ പിന്നെ കോസസ് വാലിഡേഷൻ ഈ ഡിറ്റർമിൻസ് വെദർ പേജ് വാലിഡേഷൻ ഒക്കേഴ്സ് വെൻ യു ക്ലിക്ക് ദ ബട്ടൺ കാര്യം നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ പേജ് വാലിഡേഷൻ നടത്തി ഡീഡയറക്റ്റ് ആകുന്നു എന്നുള്ളതാണ് ഇത് നോക്കുന്നത് ഡിഫോൾട്ട് ആയിട്ട് അത് ട്രൂ ആയിരിക്കും പിന്നുള്ള ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് കമാൻഡ് നെയ്മ് കമാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ദ വാല്യൂ ഓഫ് സ്ട്രിങ് ദ പാസ് ടു ദ കമാൻഡ് ഇവൻറ്റ് വെൻ എ യൂസർ ക്ലിക്ക് ദ ബട്ടൺ യൂസർ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വാല്യൂസാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കമാൻഡ് നെയിം കമാൻഡ് ആർഗുമെന്റ് ആവുമ്പോഴത്തേക്കും ഓക്കെ സെയിം ഓൾസോ ആ കമാൻഡ് നെയിം ബിലോങ് ചെയ്യുന്ന കാര്യം തന്നെയാണ് തന്നെയാണെന്ത് കമാൻഡ് ആർഗുമെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നത് പോസ്റ്റ് ബാക്ക് യു ആർ എൽ എന്ന് പറയുമ്പോഴത്തേക്കും യു ആർ എൽ ഓഫ് പേജ് ദാറ്റ് ഷുഡ് ബി റിക്വസ്റ്റഡ് വെൻ ദ യൂസർ ക്ലിക്ക് ദ ബട്ടൺ യൂസർ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഡിസ്പ്ലേ ആവേണ്ടത് അതായത് തിരിച്ച് പോസ്റ്റ് ബാക്ക് ചെയ്ത് നമുക്ക് വരേണ്ടത് എന്താണോ അതാണ് എന്ത് പോസ്റ്റ് ബാക്ക് ക്യു ആറിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസർ ആ ബട്ടണിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യേണ്ടത് അതിനെയാണ് നമുക്ക് ആ പോസ്റ്റ് ബാക്ക് ആറിൽ കിട്ടുന്നത് ഓക്കെ സോ ദീസ് ആർ ദ കോമൺ കോമൺ യൂസ് ദൺ ആട്ടൺ ആൻഡ് ഇവൻ ഹാൻഡ്ലർ ഫോർ ദ ക്ലിക്ക് ഇവൻറ്റ് ഓഫ് എ ബട്ടൺ കൺട്രോൾ നമ്മൾ നോർമലി മൂന്ന് ബട്ടൺസ് പറഞ്ഞു അതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഓക്കെ സോ ഹിയർ ദി ടു ആർഗുമെൻറ്റ്സ് ആർ പാസ്ഡ് ഓൺ ദ ക്ലിക്ക് ഇവൻ്റ് ഹാൻഡ്ലർ നമ്മൾ അപ്പോൾ പറഞ്ഞു ഇവൻ്റ് ഹാൻഡ്ലർ ആയിരിക്കും എന്താണ് ഇത് ഇതിനെ ഹാൻഡിൽ ചെയ്യാവുന്നത് അല്ലെങ്കിൽ ക്ലിക്ക് അല്ലെങ്കിൽ കമാൻഡ് ഈ രണ്ട് ഇവൻസും റേസ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടുന്ന കോഡുകൾ ഇവൻ്റ് ഹാൻഡ്ലറിനെ ഹാൻഡിൽ ചെയ്യാം ഓക്കെ അങ്ങനെ വരുമ്പോൾ ഈ ഇവന്റ് ഹാൻഡിലറിലേക്ക് അതായത് ക്ലിക്ക് ഇവന്റ് ഹാൻഡ്ലറിലേക്ക് അതാണല്ലോ ഇവിടെ നടക്കുന്നത് നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണല്ലോ അതിലേക്ക് റീഡയറക്ട് ചെയ്യുന്നത് ആ ക്ലിക്ക് ഇവന്റ് ഹാൻഡ്ലറിൽ രണ്ട് ആഗുമെന്റ്സ് ആയിരിക്കും പാസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് വൺ ഇസ് സെന്റർ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇ സ്മോൾ ലെറ്റർ ഇ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ടു ആഗുമെന്റ്സ് ആർ പാസ്ഡ് ദ ക്ലിക്ക് ഇവന്റ് ഹാൻഡ്ലർ സെന്റർ ആൻഡ് ഇ സെന്റർ ഇസ് ദ കൺട്രോൾ ദാറ്റ് ദ യൂസർ ക്ലിക്ക് സെന്റർ നമുക്ക് നോർമലി അറിയാം യൂസർ ക്ലിക്ക് ചെയ്യുന്ന ആ കൺട്രോളാണ് സെൻ്റർ എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഇ യേഴ്സ് ഓർ ഈ കണ്ടെയിൻസ് ഇവൻ്റ് സ്പെസിഫിക് ഇൻഫോർമേഷൻ എന്താണ് ഇവൻ സ്പെസിഫിക് ഇൻഫോർമേഷനെയാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ലെക്ചറില് നമ്മൾ ഈ എന്താണെന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യുമെന്നാണ് പറയുന്നത് സോ ദ ഈ കണ്ടെയിൻസ് ഇവൻ സ്പെസിഫിക് ഇൻഫോർമേഷൻ ഓക്കെ യു ക്യാൻ യൂസ് ദ ആർഗുമെൻ്റ് വിത്ത് ദി ഇമേജ് ബട്ടൺ കൺട്രോൾ ടു ഡിറ്റർമിൻ വെ ദ യൂസർ ക്ലിക്ട് ഇൻ ദ ഇമേജ് എന്താണ് നമുക്ക് എന്താണ് ഒരു ഇമേജ് ബട്ടണിൽ നമ്മൾ ഈ ആർഗുമെൻ്റ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്തിനു വേണ്ടിയിട്ട് ആ ഈ ആർഗുമെൻ്റ് തരുന്ന എന്താണ് ഇവൻ്റ് സ്പെസിഫിക് ഇൻഫോർമേഷനാണ് അപ്പം ഒരു ഇമേജ് ബട്ടണിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ടു ഡിറ്റർമിൻ വെതർ ദി യൂസ് എ ക്ലിക്ക്ഡ് ഇൻ ദ ഇമേജ് ആ ഇമേജിൽ ക്ലിക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ള ആ ഇവൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം ഇ അതായത് ഈ ആർഗുമെൻ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇവൻറ്റിനെ ബേസ് ചെയ്ത് നമുക്കതിനെ യൂസ് ചെയ്യാവുന്നതാണ് അതാണ് രണ്ട് എന്താണ് ആർഗുമെൻ്റ്സ് ഇവിടെ ഉണ്ട് ഒന്ന് സെൻറ്റർ യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ആർഗുമെൻറ്റ്സും രണ്ട് ഇമേജ് ബട്ടണിലൊക്കെ ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്ത് ആ ഇവൻറ്റിൻ്റെ ഇൻഫർമേഷൻ ആ ഇമേജ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് അതായിരിക്കും അപ്പോൾ ഇവിടെ ആ ഒരു നമുക്കൊരു കോഡിംഗ് സെക്ഷൻ കാണാം എന്താണ് ക്ലിക്ക് ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എന്താണ് ഒരു ഇവൻ്റ് ഹാൻഡിലർ സോ അപ്പോൾ ക്ലിക്ക് ഇവൻ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് സെൻറ്റർ ആസ് ഒബ്ജെക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ക്ലിക്ക് ഇവൻ്റ് ബൈ വാല്യൂ എന്താണ് സെൻറ്റർ ആസ് ഓബ്ജെക്ട് രണ്ടാമതായിട്ട് എന്താണ് ബൈ വാല്യൂ ഇ എസ് എന്താണ് ഇവൻ്റ് സ്പെസിഫിക് ഇൻഫർമേഷൻ ആസ് എന്താണ് സിസ്റ്റം ഡോട്ട് ഇവൻ്റ് ആർഗുമെൻ്റ് ആയിട്ട് ഓക്കെ രണ്ടും അതാണ് ഇവന്റ് ഹാൻഡ്ലർ ആണ് യൂസ് ചെയ്യുന്നത് സോ ഹാൻഡിൽസ് ക്ലോസ് നമുക്ക് യൂസ് ചെയ്യാം ഹാൻഡിൽസ് എന്താണ് ബട്ടൺ അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഡോട്ട് ക്ലിക്ക് പിന്നെ എന്താണ് റെസ്പോൺസ് റെസ്പോൺസ് റീഡയറക്ട് ഇത് എന്താണ് പോകുന്നത് നമ്മൾ ആ പേജിൻ്റെ കൺഫർമേഷൻ അപ്പോൾ ഇതൊരു എന്താണ് കൺട്രോൾ ബട്ടണിൻ്റെ എന്താണ് ഇവൻ ഹാൻഡ്ലർ കോഡാണ് അതായത് ക്ലിക്ക് ഇവൻ്റ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എന്നുള്ളത് ഓക്കെ ഹൗ ടു യൂസ് ദ ഈ ആർഗുമെന്റ് ഓഫ് ആൻഡ് ഇമേജ് ബട്ടൺ കൺട്രോൾ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞു എന്താണ് ഒരു ഇമേജ് ബട്ടൺ നമുക്ക് എങ്ങനെ ഈ ഹാൻഡിലേറെ ഈ ഈ ആർഗുമെൻറ്റ് യൂസ് ചെയ്യാമെന്നു പറയുന്നത് ഇവൻ സ്പെസിഫിക് ആർഗുമെൻ്റ് അപ്പോൾ നമുക്കിവിടെ നോക്കാം എന്താണ് ഒരു ഇമേജ് ബട്ടൺ കൺട്രോളിൻ്റെ ഈ ആർഗുമെൻറ്റ് യൂസേജ് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഇമേജ് ബട്ടൺ കൺട്രോളാണ് ഓക്കെ അതായത് ഫോർവേഡും ബാക്ക്വേർഡും സൂചിപ്പിക്കുന്ന നാല് ബട്ടൺസ് അവിടെ ഉണ്ട് ഓക്കെ ആൻ ഇമേജ് യൂസ്ഡ് ഫോർ ആൻ ഇമേജ് ബട്ടൺ കൺട്രോൾ നാല് ബട്ടൺസ് അവിടെ കാണാം ഓക്കെ സോ ഇവിടെ ആണ് ഉദ്ദേശം മുന്നോട്ടോ പുറകോട്ടോ പോവുക സോ ഇമേജ് ബട്ടൺ എന്താണ് ഐ ഡി ബട്ടൺ നാവിഗേഷൻ ആണ് ഇമേജിൻ്റെ യു ആർ കൊടുത്തിട്ടുണ്ട് ഇമേജസ് നാവിഗേഷൻ ബട്ടൺ ഓക്കെ അത് നോർമലി അങ്ങനെ പോകുന്നു സോ ദാറ്റ് ഇസ് എസ് പി ടാക്ക് ഈ ഇമേജ് ബട്ടണിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്റ്റാൻഡേർഡ് ഐക്കൺസ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അതിലെ ഫസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നത് ഓക്കെ ഇത് ലെസ് ദാൻഡ് സിംബിൾ ഉപയോഗിക്കുന്നത് രണ്ട് ബട്ടൺ ലെസ്റ്റ് ആൻഡ് സിമ്പിൾ യൂസ് ചെയ്തിരിക്കുന്ന ബട്ടൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇപ്പോൾ ഒരു പേജ് ആണെങ്കിൽ ആ പേജിൻ്റെ ഫസ്റ്റിൽ പോവാൻ ഓക്കെ ഇനി അതിൻ്റെ രണ്ടാമത് കിടക്കുന്ന ബട്ടൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലെസ്റ്റ് ആൻഡ് സിമ്പിൾ വൺ ലെസ്റ്റ് ആൻഡ് സിമ്പിൾ എന്ന് പറയുന്നത് പ്രീവിയസ് പോവാൻ ഗ്രേറ്റർ ദാൻ സിംബിൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് പോവാൻ ടു ടൈംസ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ എന്ന് പറയുന്നത് ലാസ്റ്റ് പോവാൻ അപ്പോൾ നാല് ബട്ടൺസ് വൈസ് ആണെങ്കിൽ ഫസ്റ്റ് പ്രീവിയസ് നെക്സ്റ്റ് ലാസ്റ്റ് ഇതാണ് അതിൻ്റെ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് ഇമേജിൻ്റെ ആ ഇമേജ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിനെയാണ് ഐക്കൺസ് ഇതാണ് ഓക്കെ അപ്പം ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഒരു സെക്ഷനോ അല്ലെങ്കിൽ ഒരു ടേബിളിലെ റോസോ എന്തുവാകാം ആ പേജസിലൂടെ നമ്മളെ നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബട്ടൺസാണ് ഇതെല്ലാം ഓക്കെ ഇനി ഈ ഇമേജ് ബട്ടൺ നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് രണ്ട് എന്താണ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് കോഡിനേറ്റ്സിന് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ എക്സ് വൈ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ട് സോ ഇത് പ്രോസസ്ഡ് ഇമേജ് ബട്ടൺ യു ക്യാൻ യൂസ് ദ എക്സ് വൈ പ്രോപ്പർട്ടീസ് ഓഫ് ഈ ആർഗ്യമെൻറ്റ് ദാറ്റ് ഇസ് ഫാസ്റ്റ് ഓൺ ദ ക്ലിക്ക് ഇവൻ ഹാൻഡ്ലർ ഓഫ് ദ ബട്ടൺ അപ്പോൾ എന്താണ് ഈ ഇവൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ആർഗനെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഈ എക്സ് വൈ ഓർഡിനേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഡീലാവുന്നതാണ് ഓക്കെ എക്സ് വൈ കോർഡിനേറ്റ് ആണ് എന്ത് ഈ ഇവൻറ്റ് ഹാൻഡ്ലർ ക്വിക്ക് ഇവൻറ്റ് ഹാൻഡ്ലർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മളെ റീഡയറക്റ്റ് ചെയ്യുന്നത് ഈ എക്സ് വൈ കോർഡിനേറ്റ്സിൻ്റെ നാവിഗേഷൻ അനുസരിച്ചായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് വർക്ക് ആവുന്നത് സോ ഈ ഒരു ക്ലിക്ക് ഇവൻ്റിൻ്റെ ഇവൻറ്റ് ഹാൻഡിലറാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഓക്കെ ഇവിടെ ഉണ്ട് ക്ലിക്ക് ഇവൻ്റ് ആണ് ഇ എസ് സിസ്റ്റം ഡോട്ട് വെബ് അവിടെ വാല്യൂ എന്താണ് ഇവൻ ഈ സെൻറ്റർ ആയിട്ട് ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇവൻ്റ് സ്പെസിഫിക് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇനി ഇവൻ്റ് ഹാൻഡ്ലർ നാവിഗേഷൻ ആണ് ഇവിടെ കേസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഓരോ കേസസ് ആയിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താണ് കേസ് ഈ ഡോട്ട് എക്സ് ഓക്കെ അപ്പം നമ്മളൊരു കേസിനെ സെലക്ട് ചെയ്യുവാണ് ഓക്കെ ആ നാല് ബട്ടൺസ് നമ്മൾ നാല് സ്റ്റേജസ് ആണ് പേജിൻ്റെ ആണ് കാണിക്കുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡബിൾ ലെസ് ആൻഡ് സിമ്പിൾ ആണ് ഫസ്റ്റ് പിന്നെ പ്രീവിയസ് നെക്സ്റ്റ് ലാസ്റ്റ് അപ്പം ജസ്റ്റ് നമ്മൾ സപ്പോസ് ചെയ്യാൻ ഒരു ഹൺഡ്രഡ് റോസ് പേജ് ആണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഫസ്റ്റ് കേബട്ടണില് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കേസ് ആദ്യത്തെ കേസായിട്ട് കൊടുത്തിരിക്കുകയാണ് എന്ത് സീറോ ടു ട്വന്റി ത്രീ വരെ നമ്മൾ കൊണ്ടുപോകും ഫസ്റ്റ് ഓക്കെ ഇനി പ്രീവിയസ് ആണെങ്കിൽ അതിനുശേഷമുള്ള ട്വൻ്റി ഫോർ ടു ഫോർട്ടി സെവൻ ഇനി നെക്സ്റ്റ് ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ടു സെവൻറ്റി വൺ ഇനി ലാസ്റ്റാണെങ്കിൽ അതിൻ്റെ എൻഡ് സെവൻറ്റി ടു നയൻറ്റി ഫൈവ് ഓക്കെ അപ്പോൾ ഒരു പേജിൽ നമുക്ക് നാല് സ്റ്റേജസ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ് ഇപ്പം ഇറ്റ് ഡിപ്പെൻസ് ഇത് ഇപ്പം ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആവാം ത്രീ ഹൺഡ്രഡ് ആവാം അതിനനുസരിച്ച് നമുക്ക് കേസ് സെറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നാല് ബട്ടൺസിനുമുള്ള നാല് കേസസ് കൊടുത്തേക്കാണ് ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഇവൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള വെരിയബ്ലീ ഡൗട്ട് എക്സോമിനേറ്റ് ഓക്കെ അസോ സീറോ ടു ട്വൻറ്റി ത്രീ ആണെങ്കിൽ എന്താണ് ഫസ്റ്റിൽ പോവുക നെക്സ്റ്റ് വേർഷൻ ആണെങ്കിൽ പ്രീവിയസ് പിന്നെന്താണ് നെക്സ്റ്റ് ലാസ്റ്റ് അങ്ങനെ നാല് കേസസ് നമുക്കവിടെ കാണാൻ സാധിക്കും വെൻ എ യൂസർ ക്ലിക്സ് എ ബട്ടൺ ലിങ്ക് ബട്ടൺ ഒരു ഇമേജ് ബട്ടൺ ദ പേജ് സ്പെസിഫൈഡ് ഇൻ ദ പോസ്റ്റ് ബാക്ക് ക്യൂ ആർ എൽ ആട്രിബ്യൂട്ട് ഇസ് ലോഡഡ് ആൻഡ് എക്സിക്യൂട്ടഡ് അതായത് ഒരു ബട്ടണിലോ അല്ലെങ്കിൽ ലിങ്ക് ബട്ടണിലോ ഇമേജ് ബട്ടണിലോ യൂസർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലിക്കിന് ശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് സെർവറിൽ എവിടെ പോയാണോ പോസ്റ്റ് ബാക്ക് ഓപ്പറേഷൻ നടത്തേണ്ടത് അതായത് ആ കൊടുത്ത ഇൻഫോർമേഷൻ അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത ഇൻഫോർമേഷൻസിനെ പോയി സെർവറിൽ പോയിട്ട് തിരിച്ച് നമുക്കത് എന്താണ് റിട്ടേൺ ചെയ്ത് തരും മനസ്സിലാവുന്നുണ്ടോ അത് എങ്ങനെയാകും ഇപ്പം സബ്മിറ്റ് ആണെങ്കിൽ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തരാം ഇപ്പം ആഡ് ടു കാർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർട്ടിൽ ആഡ് ചെയ്ത ഡീറ്റെയിൽസിന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ തിരിച്ച് അപ്പോൾ അതാണ് പോസ്റ്റ് ബാക്ക് ക്യു ആർ എൽ എന്ന് പറയുന്നത് സോ ദ പേജ് സ്പെസിഫൈഡ് ഇൻ ദ പോസ്റ്റ് ബാക്ക് ക്യു ആർ എൽ ആറ്റിബ്യൂട്ട് ഇസ് ലോഡഡ് ആൻഡ് എക്സിക്യൂട്ടഡ് അതായത് ആ പോസ്റ്റ് ബാക്ക് ക്യു ആർ എല്ലിൽ എന്താണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതിന് ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു അറ്റ് എ ടൈമിൽ അതിനെ ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും ശരിക്കും ഒരു മൗസ് ക്ലിക്കിൽ ഒരു ബട്ടൺ ക്ലിക്കിൽ അല്ലെങ്കിൽ ലിങ്ക് ലിങ്ക് ബട്ടൺ ഇമേജ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഈ പോസ്റ്റ് ബാക്ക് ക്യു ആർ എല്ലിനെ ആട്രിബ്യൂട്ടിനെ ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അതായത് ദറ്റ് പേറ്റ് സ്പെസിഫൈഡ് ദ പോസ്റ്റ് ബാക്ക് ക്യു ആർ എൽ ആട്രിബ്യൂട്ട് അപ്പോൾ ആ ഇൻഫോർമേഷൻസിന് എന്താണ് തിരിച്ച് നമുക്ക് കൊണ്ടുവന്ന് ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു കൊടുത്ത ഇൻഫോർമേഷന് ഇഫ് ദിസ് ആട്രിബ്യൂട്ട് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ദി പേജസ് പോസ് ബാക്ക് ടു ദ സെർവർ ആൻഡ് ദി ക്ലിക്ക് ആൻഡ് കമാൻഡ് ഇവൻറ്റ് ആ വേസ്ഡ് ഇനി ഇങ്ങനെ ഈ ഒരു ആട്രിബ്യൂട്ട് ഇതിൽ പോസ്റ്റ് ബാക്ക് വരുന്ന ആട്രിബ്യൂട്ട് ഇൻക്ലൂഡ് ആവാത്തൊരു കേസാണെന്നുണ്ടെങ്കിൽ എന്താണ് നടക്കുന്നത് പേജിൽ ഈ നമ്മൾ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഹൗ ടു വർക്ക് വിത്ത് ബട്ടൺസ് ലിങ്ക് ബട്ടൺസ് ആൻഡ് ഇമേജ് ബട്ടൺസ് ഓൺ എ എസ് പി ഡോട്ട് നെറ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൗ ടു യൂസ് ദ ഇ ആർഗ്യുമെന്റ് ഓഫ് ആൻഡ് ഇമേജ് ബട്ടൺ കൺട്രോൾ So I hope that all of you understand this session. Thank you.